ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. ഈ നെല്ലിക്ക ജ്യൂസിനായിട്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം എന്താ ഈ സൈസുള്ള ഒരു മൂന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഇതൊരു കശുവണ്ടിയാണ്, അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ്, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളകിൻ്റെ മുളക്, ഇപ്പോൾ ഞാനിവിടെ ഒരു പകുതി മുളക് എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നാരങ്ങാനീരാണ്, പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള തേൻ. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം. പിന്നെ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നെല്ലിക്ക ജ്യൂസിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് അത്രയും അങ്ങ് കിട്ടില്ല, കാരണം പഞ്ചസാരയുടെ ഒരു ഇത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജ്യൂസിന് ആവശ്യമുള്ളത്. ഇപ്പോൾ ഈ തേനാണെങ്കിൽ തന്നെ തേൻ ഒഴിവാക്കാമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ നെല്ലിക്ക എല്ലാം ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഇനി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഈ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പരിഞ്ഞു വെച്ച നെല്ലിക്ക, അതുപോലെ മിൻറ്റ് ലീഫും ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈവൻ നമ്മളവിടെ ആഡ് ചെയ്യുന്നത് ഒരു കാഷ്നട്ട് ആണെങ്കിൽ കൂടെ അത് ആ നമ്മുടെ എന്താ നമ്മുടെ നെല്ലിക്ക ജ്യൂസിന് തരുന്ന ടേസ്റ്റ് ഒരു ശരിക്കും ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഒരു കാഷ്നട്ട് അതിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതുപോലെ നമ്മുടെ ലൈം ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഒരു ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുരു വീഴാതെ ശ്രദ്ധിക്കുക. ഞാനവിടെ പിഴിഞ്ഞു വെച്ചതിനകത്ത് അതിൻ്റെ കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമ്മൾ മിക്സിയിൽ ആഡ് ചെയ്യുമ്പോൾ കുരു വരാതെ ശ്രദ്ധിക്കുക. ഇനി ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഈ അരച്ചത് ഒന്ന് അരിച്ചെടുത്തിട്ട് ഇത് നമുക്കൊന്നും കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. കാരണം അതിനകത്തായി നമ്മുടെ എന്താ നമ്മൾ ചേർത്ത കാഷ്യൂനട്ടും അതുപോലെ എല്ലാം അതിൻ്റെ എല്ലാ സത്ത് നമുക്ക് ഫുൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു തവണ ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഇത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ നെല്ലിക്ക. അപ്പോൾ ഈ നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കെല്ലാം നമ്മൾ ഇതുപോലെ ജ്യൂസാക്കി കൊടുത്താൽ ആ നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ജ്യൂസിൽ കിട്ടും. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ആ മിൻറ്റ് പിന്നെ ഇഞ്ചി അതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവറും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ പച്ചമുളക് മാത്രം നമ്മൾ കുട്ടികൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എരിവ് ഒന്ന് ബാലൻസ് നമ്മൾ അതനുസരിച്ച് ശ്രദ്ധിച്ച് ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന നീരിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഇപ്പോൾ നമ്മൾ ആകെ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വിൻ്റർ സീസണിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള തേനോ പഞ്ചസാരയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തേനോ പഞ്ചസാരയോ ഒന്നും ഇല്ലാതെ കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ജ്യൂസ് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ചിയാ സീഡും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.